അങ്ങനെ കൊറോണയ്ക്കും പ്രളയത്തിനൊക്കെ ശേഷം നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള തിടുക്കത്തിലാണ്. തൃശൂർ തേക്കിൻകാടി മൈതാനത്തിൽ ലോക പ്രശസ്തമായ പുലിക്കളിക്ക് മുന്നോടിയായുള്ള ഒരുക്കത്തിലാണ് ഇവിടുള്ളവർ. പല നിറത്തിലും ഭാവത്തിലുമുള്ള പുലികളും വേട്ടക്കാരും തൃശൂർ നഗരം കീഴടക്കുന്ന ആ അത്യുജ്വല നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടം. തേക്കിൻകാട് മൈതാനത്തിലെ ഓണം നവരാത്രി എക്സിബിഷൻ ഹാളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത്തവണത്തെ നവരാത്രി എക്സിബിഷൻ കുറച്ച് വ്യത്യസ്തമാണ്. ഇത്തവണത്തെ ഈ എക്സിബിഷന് പുതിയൊരു അനുഭവം കൂടി പങ്കുവെക്കുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. കൈലാസം അമർനാഥ് യാത്രയുടെ പുതിയൊരു അനുഭവം കാഴ്ചക്കാരന് പങ്കുവെക്കുകയാണ് ഇവിടെ. കൈലാസ യാത്ര ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമായിരിക്കാം. എന്നാൽ താങ്ങാൻ കഴിയാത്ത യാത്രാ ചെലവും ദൂരവുമെല്ലാം അവർക്കത് സാധ്യമാവാതെ പോകുന്നു. നേരിൽ കൈലാസത്തിൽ പോകാൻ കഴിയാത്തവർക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തവണ ഈ ഓണാഘോഷത്തോടൊപ്പം തന്നെ തേക്കിൻകാട് മൈതാനത്ത് ഒരു കൈലാസം അമർനാഥ് യാത്രയാണ് ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞുമലയിലൂടെയുള്ള യാത്ര ഏതൊരു കാഴ്ചക്കാരനും വ്യത്യസ്തമായ അനുഭവം നൽകുന്നു. അങ്ങനെ ഒരു അനുഭവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തവണ കൊച്ചിൻ ദേവസ്വം ബോർഡ് തേക്കിൻകാട് മൈതാനത്ത് ഇങ്ങനെ ഒരു കൈലാസ യാത്ര ഒരുക്കിയിരിക്കുന്നത്. നന്ദിനികേശനെ തൊഴുതുകൊണ്ടാണ് കൈലാസ യാത്ര ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ പ്രധാന കവാടത്തിൽ നന്ദിനികേശന്റെ ഒരു പ്രതിമ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പൂരം പോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് പൂരനഗരിയിലെ ഓണാഘോഷങ്ങളും. ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ മാറ്റുരയ്ക്കാനായിട്ട് തേക്കിൻകാട് മൈതാനത്ത് ഒരു എക്സിബിഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ജ്യോതി മാഡം ആണ്. മാം, ഇത്തവണത്തെ ഈ ഒരു എക്സിബിഷൻ എങ്ങനെയാണ് നിങ്ങൾ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കുന്നത്, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? ഇപ്പൊ കഴിഞ്ഞ രണ്ട് ഓണക്കാലവും കോവിഡിൽ മുങ്ങിപ്പോയേക്കുമായിരുന്നു. അപ്പൊ ഇതൊരു ന്യൂ നോർമൽ ഓണാഘോഷം കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇത്തവണത്തെ പുതിയ പ്ലാനുകൾ? എല്ലാവർക്കും നമസ്കാരം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രഥമ സംരംഭമാണ് ഈ ഓണം നവരാത്രി എക്സിബിഷൻ. അതിൽ നമ്മളെ കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ എക്സിബിഷൻ നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു തീം കൂടി, ഒരു പ്രമേയം കൂടി എക്സിബിഷനിൽ ഉൾപ്പെടുത്തണം. സാധാരണ പോലെ ഒരു സ്റ്റോൾസ് മാത്രം പോരാ, എമ്യൂസ്മെന്റ് പാർക്ക് മാത്രം പോരാ, അങ്ങനെ ഒരു ധാരണയിൽ നമ്മൾ ആലോചിച്ചപ്പോൾ വടക്കുന്നാഥന്റെ മണ്ണിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശിവനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ അമർനാഥ് യാത്ര ഒരു തീമായിട്ട് നമ്മൾ വെച്ചിട്ട് എക്സിബിഷൻ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയാനുള്ളത്. അതല്ലാതെ വേറെ എന്തൊക്കെയാണ് എക്സിബിഷൻ? എക്സിബിഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 167 സ്റ്റോളുകളാണ്. സ്റ്റോളുകളൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായ സ്റ്റോളുകൾ, ഇപ്പൊ ഫാൻസി സ്റ്റോളുകൾ ഉണ്ടാവും, ഗൃഹോപകരണങ്ങൾ ഉണ്ടാവും, പിന്നെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സ്റ്റോളുകള്, പിന്നെ നമ്മൾ പ്രത്യേകിച്ചുമായിട്ട് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. എല്ലാ പല ടൈപ്പുള്ള ഐസ്ക്രീം, പിന്നെ പല ടൈപ്പുള്ള രുചികളുള്ള പല പല ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മള് സ്റ്റോൾസ് ഒക്കെ ഇപ്പൊ ആസ് യൂഷ്വൽ പൂരം എക്സിബിഷൻ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ എമ്യൂസ്മെന്റ് പാർക്ക് കുറച്ചും കൂടി ഐറ്റംസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട് എമ്യൂസ്മെന്റ് പാർക്കില്. കാരണം ഈ ഓണമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ, അപ്പൊ അവർക്കും കൂടി ഒരു എൻജോയ്മെന്റ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു എമ്യൂസ്മെന്റ് പാർക്ക് നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മള്. പക്ഷെ ഇനി നമ്മള് ഡെയിലി ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി വ്യത്യസ്തവും ഭംഗിയുമാക്കാനായിട്ട് എക്സിബിഷൻ. അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ എക്സിബിഷനിൽ വരാൻ, പുതിയ പുതിയ നോവൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ഓണക്കാലവും നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ ഇത്തവണത്തെ ഓണത്തില് ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കുന്ന എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് തന്നെയാണ്, ഈ അമർനാഥ് യാത്രയാണ്. കാരണം ഈ അമർനാഥിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അത്ര ഒരു ഈസിലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോ കാരണം നമ്മൾ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, പിന്നെ നമുക്ക് പോവാനുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി വേണം, പിന്നെ അതിനുള്ള ഒരു മനസ്സും മീൻസ് ധൈര്യം വേണം. അവിടെയൊക്കെ പോയിട്ട് കാരണം അത്രയും റിസ്കിയാണ് പോവാനുള്ളതൊക്കെ. അപ്പോ ഇവിടെയാകുമ്പോ നമുക്ക് ഇത്രയും ഒരു ചെറിയ ഒരു പൈസയ്ക്ക് നമുക്ക് അമർനാഥിന്റെ ഒരു അനുഭവം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, സാമാന്യ ജനങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഫീൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇപ്രാവശ്യത്തെ ഒരു ആഗ്രഹം. അത് നടപ്പിലാവും, മാക്സിമം ജനങ്ങൾ വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ പുലിക്കളി നമ്മുടെ തൃശ്ശൂരിന്റെ ഒരു ആഘോഷമാണല്ലോ, അപ്പൊ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അതിലെനിക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും അല്ലെങ്കിൽ നടത്തിപ്പിന്റെ? സാധാരണ അങ്ങനെ ചെയ്യൊരു പതിവില്ല, പക്ഷെ ഇപ്രാവശ്യത്ത് നമ്മൾ എക്സിബിഷൻ നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പുലിക്കളിക്ക് ഒരു സംഭാവന കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്, പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ എക്സിബിഷൻ ഡേറ്റും കൂടെ? എക്സിബിഷൻ ഡേറ്റ് നമ്മള് ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങി,
ഇതോട്ട് നമ്മൾ 24-10 വരെയാണ് എക്സിബിഷന്റെ ഡേറ്റ്. അതായത് നമ്മൾ നവരാത്രി കൂടി കവർ ചെയ്ത് വരും. അങ്ങനെ ഓണസമയത്തിന്റെ മുഖ്യ ആകർഷണമായ പൂക്കൾ വിപണി ഇന്നിവിടെ സജീവമാണ്. റോസാപ്പൂ, ചെണ്ടുമല്ലി തുടങ്ങി പല നിറത്തിലുള്ള ജമന്തി പൂക്കൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും മലയാളികൾ ഇത് വാങ്ങാൻ ഏറെയാണ്. ഇവരുടെയൊക്കെ കച്ചവടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. കൂട്ടാകത്തോടം മുറ നമ്മുടെ ഈ എന്താണ് കൊറോണ എല്ലാം വന്നതല്ലേ, അത് കാരണം കുറച്ച് വെള്ളമായിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് കുറച്ചൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. മത്സരങ്ങളൊക്കെ വരുന്ന സമയത്ത് കച്ചവടമൊക്കെ ആവറേജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങള്. അപ്പൊ ഞങ്ങൾ എല്ലാരും കുറെ പേടിച്ചു കച്ചവടം നടക്കില്ല എന്നുള്ള നിലയ്ക്ക്. മഴ വന്നപ്പോ എറണാകുളത്തൊക്കെ നല്ല മഴയാണ്, അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ചൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. വെറൈറ്റി വൈറ്റ് ജമന്തി, അതിന്റെ തന്നെ മഞ്ഞ, പിന്നെ ഓറഞ്ച് എല്ലാം വെറൈറ്റികൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ അടിപൊളി നല്ല വെറൈറ്റികളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ റോസുണ്ട്, റോസിൽ തന്നെ രണ്ട് മൂന്നാല് തരങ്ങളുണ്ട്. പിന്നെ വയലറ്റിൽ തന്നെ അഞ്ചാറ് കളറുണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് വൈറ്റ് ജമന്തിക്കും, മഞ്ഞ ജമന്തി, പിന്നെ റോസ്, വയലറ്റ്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഇവിടുത്തെ പോലീസ് അറിയിപ്പ് കാരണം ഞങ്ങൾ 11 മണി വരെ ഒക്കെ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ രാത്രി. കേരളത്തിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കാൻ ഈ നാടിന്റെ വിവിധ ആഘോഷങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓണം കേരളീയർക്ക് ഒരു മഹോത്സവമാണ്. ചിങ്ങമാസത്തിലെ അത്തത്തിൽ തുടങ്ങി തിരുവോണ ദിനത്തിന്റെ പ്രാധാന്യത്തിൽ ആഘോഷിക്കുകയും അത് ചതയം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണക്കാലത്തെ ഓർമ്മകൾ എല്ലാ മലയാളികൾക്കും ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ്. പുത്തൻ പ്രതീക്ഷകളാണ് ഓരോ ഓണക്കാലവും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു പൊന്നോണം കൂടി വരവായി. ഓണം എന്നാൽ ഒരു ഒത്തുചേരൽ കൂടിയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള എല്ലാ മലയാളികളും ജാതിഭേദമന്യേ ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടിയാണ് തിരുവോണം. ഇതിനേക്കാളൊക്കെ ഉപരി ഈ ഓണം എന്ന് പറയുന്നത് ഒരു അതിജീവനത്തിന്റെ പൊന്നോണം കൂടിയാണ്. കോവിഡിനും പ്രളയത്തിനും ഒക്കെ ശേഷമുള്ള ഒരു പൊന്നോണമാണിത്. ഈ പൊന്നോണം ആഘോഷിക്കാൻ ജനങ്ങൾ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.